നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കാൻ പോണത്. വറുത്തരച്ചതെന്ന് കേൾക്കുമ്പോൾ എന്നെ പോലെ എന്നെ എല്ലാവർക്കും മടി തന്നെയായിരിക്കും. അതപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് മത്തങ്ങയും കുമ്പളങ്ങയും എടുത്തിട്ടുണ്ട്. ഒരു മത്തങ്ങയുടെ കാൽഭാഗം എടുത്തിട്ടുണ്ട്, കുമ്പളങ്ങയും കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങക്കായാണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ മുരിങ്ങക്കായ വാങ്ങുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ട് എങ്ങനെയാണോ നമ്മൾ സാമ്പാറിലൊക്കെ അരിയണേ അതേപോലെ ആ സൈസിൽ അരിഞ്ഞിട്ട് ഒരു കവറിലാക്കി ഫ്രീസറിൽ വെച്ചാൽ മതി. പിന്നെ കറി ഉണ്ടാക്കുന്ന ദിവസം നമുക്കത് കുറേശ്ശെ എടുത്ത് കഴുകി ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഒരു ഗ്ലാസ് സാമ്പാർ പരിപ്പ് എടുക്കുന്നുണ്ട്. ഇനി അത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവോള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ പീസ് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് രണ്ട് വിസിലും കേൾപ്പിക്കാം. സവോളയ്ക്ക് പകരം ഉള്ളി ഒരു 10-20 ഉള്ളി ചേർത്താലും അടിപൊളിയായിരിക്കും കേട്ടോ. ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. കറുത്ത പുളിയാവുമ്പോൾ ഒന്നുകൂടെ സാമ്പാറിന് ഡാർക്കായി പോകുമല്ലോ. ഇങ്ങനത്തെ പുളിയാവുമ്പോൾ സദ്യയുടെയൊക്കെ സാമ്പാറിൻ്റെയൊക്കെ കളറിൽ നല്ല ഭംഗിയിൽ കിട്ടും. പുളി ഇങ്ങനത്തെ തന്നെ വേണമെന്നൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ പുളി ആയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. സാമ്പാറിലേക്ക് വറുത്തരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നാളികേരവും ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കുറച്ച് ഉലുവയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 വറ്റൽമുളക്, ഒരു ടേബിൾ സ്പൂൺ മല്ലി, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടി വറുത്തെടുക്കണം. ഞാനിതെല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് വറുത്തെടുക്കാറ്. അപ്പോൾ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വറുക്കാനുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം. ആദ്യമൊക്കെ ഞാൻ ചെയ്യുമ്പോൾ വറ്റൽമുളകും ഉഴുന്നും ഉലുവയില്ലാതും ആദ്യം വറുത്ത് കോരി മാറ്റിയതിന് ശേഷം നാളികേരം സെപ്പറേറ്റ് ആയിട്ട് വറുക്കായിരുന്നു. പിന്നീട് ഇങ്ങനെ ഒരിക്കലും ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ടേസ്റ്റ് കുറവൊന്നും തോന്നിയില്ല. അതിനുശേഷം ഞാൻ ഇങ്ങനെയാണ് വറുക്കാറ്. സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസം നമുക്ക് തലേ ദിവസം തന്നെ ഇങ്ങനെ വറുത്തരച്ച് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ സാമ്പാർ വറുത്തരച്ച് വെക്കൽ അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഇവിടെ അമ്മ നാളികേരം വറവായിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയണത്, ഉറുമ്പിൻ്റെ കളറായിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്യാൻ പറയും. അപ്പോൾ നാളികേരം വറവായിട്ടുണ്ട്. അപ്പോൾ നാളികേരം ചൂടാറി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുരിങ്ങക്കായും മത്തങ്ങയും കുമ്പളങ്ങയും പിന്നെ 2 വഴുതനങ്ങയും ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചിട്ട് അപ്പോൾ തന്നെ വിസിൽ തുറന്നോട്ടാ. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ വെന്തോടഞ്ഞ് പോയിട്ടൊന്നുമില്ല, കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ള അരപ്പ് വറുത്തരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അത് കഴിയുമ്പോൾ വാളൻപുളി കൂടി ചേർത്ത് കൊടുക്കാം. സാമ്പാറിലെ കഷ്ണങ്ങൾ എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ. ഇതിൽ ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടില്ല. ചേർത്ത് കൊടുക്കുമ്പോൾ പരിപ്പും കായും ഒക്കെ ഇട്ട് വേവിക്കില്ലേ, ആ സമയത്ത് തക്കാളിയും കൂടി ഇട്ട് വേവിക്കാറ്. ഇങ്ങനെ തന്നെ ഉള്ളി സാമ്പാറും വയ്ക്കാറുണ്ട്. അതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുള്ളതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല, കുക്കറിലാണ് വേവിച്ചതെന്ന് വെച്ചിട്ട്. ഇപ്പോൾ നോക്കുമ്പോൾ നല്ല ലൂസായിട്ടല്ലേ തോന്നണേ. കുറച്ച് കഴിയുമ്പോൾ ചൂടാറി കഴിയുമ്പോൾ നല്ല കുറുകി വരും സാമ്പാർ. അപ്പോൾ സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചെറിയൊരു ശർക്കരയുടെ ഒരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയ പീസാണ്, പകരം കുറച്ച് പഞ്ചസാര ചേർത്താലും മതി. ഇങ്ങനെ ചേർത്തു എന്ന് വെച്ചിട്ട് സാമ്പാറും മധുരിക്കൊന്നുമില്ല. ഇത് പുളിയും എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. ഈ സമയത്ത് വേണമെങ്കിൽ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഉണ്ടെങ്കിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല. മല്ലിയില കൂടി ഇട്ടാൽ സാമ്പാർ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം.
ഉലുവ നന്നായി മൂത്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് താളിച്ചത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. We'll be right back.